എല്ലാ അടിയന്തര സാഹചര്യങ്ങളിലും രക്ഷാപ്രവർത്തനം നടത്തുന്ന നമ്മുടെ സംസ്ഥാനത്തെ സേനാ വിഭാഗമാണ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. അപകടങ്ങൾ ഒഴിവാക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ തൃശൂർ യൂണിറ്റിലെ സ്റ്റേഷൻ ഓഫീസർ എ എൽ ലാസർ സംസാരിക്കുന്നു. ഇപ്പോൾ വെക്കേഷൻ സമയമാണ്. മാതാപിതാക്കളും കുട്ടികളും വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അതായത് മുങ്ങി മരണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ കുട്ടികളെ വെള്ളത്തിലിറക്കാൻ പാടുള്ളൂ. ലഹരി ഉപയോഗിച്ച് യുവാക്കൾ വെള്ളത്തിൽ ഇറങ്ങുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നീന്തൽ അറിയാമെങ്കിലും നിങ്ങളുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒന്നോ രണ്ടോ പേർക്കോൾ നീന്തൽ അറിയാത്ത സാഹചര്യങ്ങളുണ്ടാവാം. നിങ്ങൾ നീന്തുന്നത് കണ്ട് നീന്തൽ അറിയാത്ത കുട്ടികളും ചിലപ്പോൾ വെള്ളത്തിലിറങ്ങി അപകടത്തിൽപ്പെടും. അതുപോലെ തന്നെ ക്വാറിയിൽ ഇറങ്ങുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ പത്രങ്ങളിൽ എടുത്തു നോക്കുമ്പോൾ 3 കുട്ടികളാണ് പെരുമ്പാവൂരിൽ ക്വാറിയിൽ മുങ്ങി മരിച്ചിരിക്കുന്നത്. ക്വാറിയിൽ ഇറങ്ങുമ്പോൾ ക്വാറിയിലെ വെള്ളത്തിന് മർദ്ദം കൂടുതലാണ്. ഒരു പരിധി വരെ മുങ്ങിപ്പോയാൽ നമ്മളുടെ ഇയർ ബാലൻസ് നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നീന്തൽ അറിയുന്ന കുട്ടികളും പ്രത്യേകിച്ച് ഡാം, ക്വാറി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെള്ളത്തിൽ നീന്താൻ പോയാലുള്ള ബുദ്ധിമുട്ടുകൾ. നേരെ മറിച്ച് പുഴകളിൽ ഇതിന്റെ പ്രശ്നം വരുന്നില്ല. സ്വിമ്മിംഗ് പൂളിൽ പഠിച്ച കുട്ടികൾ അല്ലെങ്കിൽ കുളത്തിൽ പഠിച്ച കുട്ടികൾ പുഴകളിൽ നീന്താൻ പോകുമ്പോൾ അവിടെ മറ്റൊരു തരത്തിലുള്ള അപകടം പതിയിരിക്കുന്നു. അതായത് ചുഴികൾ ഉണ്ടാവാം, ഒഴുക്കുകൾ ഉണ്ടാവാം. സ്വിമ്മിംഗ് പൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ നിരന്തരം പ്രാക്ടീസ് നടത്താതെ മറ്റു പൊതു ജലാശയങ്ങളിൽ പോയി കുളിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റുള്ള കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടി വലിയ മരത്തിന്റെ ശിഖരങ്ങളിൽ നിന്ന് ചാടുക അല്ലെങ്കിൽ കുളത്തിന്റെ പടുക്ക അല്ലെങ്കിൽ മതിൽക്കെട്ട് അതിൽ നിന്ന് ചാടുന്ന സന്ദർഭങ്ങളും വെള്ളത്തിൽ ഏറ്റവും അടിയിൽ പോയി ചേറിൽ പുതഞ്ഞു പോകുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാറുണ്ട്. കുളത്തിന്റെ ഘടന മനസ്സിലാക്കേണ്ടതുണ്ട്. പരിചയമില്ലാത്ത കുളത്തിൽ കുളിക്കുമ്പോൾ ആദ്യം ഇറങ്ങി ചാടരുത്. നമ്മളെ ശരീര ഊഷ്മാവും കുളത്തിലെ വെള്ളത്തിന്റെ ഊഷ്മാവും തമ്മിൽ ചേരുന്ന രീതിയിൽ സാവകാശമാണ് ഉളയിടുന്നതും ചാടുന്നതും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ വെള്ളത്തിൽ പെട്ട കുട്ടിയെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ടതാണ്. നിങ്ങൾ ഓൺ ദ വേയിൽ, ഇപ്പോൾ വാഹനങ്ങളിലായിരിക്കാം നിങ്ങൾ ആശുപത്രിയിലെത്തിക്കുക, ഈ ഓൺ ദ വേയിൽ തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഫയർ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ള സംവിധാനങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം കൃത്രിമ ശ്വാസം നൽകുക എന്നുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിച്ച് അപ്പം തന്നെ കിണറ്റിൽ ഇറങ്ങുന്നത് ബ്രീത്തിങ്ങിനെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. തൂപ്പുകൾ ഉപയോഗിച്ച്, മരത്തിന്റെ ചില്ലകൾ ഉപയോഗിച്ച് ഒരു റോപ്പിൽ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വായു സഞ്ചാരം ഉണ്ടാക്കത്തക്ക രീതിയിൽ ചെയ്തതിന് ശേഷമേ ഒരാളെ കിണറ്റിൽ ഇറക്കാൻ പാടുകയുള്ളൂ. വളരെയധികം ഇടുങ്ങിയ കിണറുകളിൽ ഇറങ്ങുമ്പോൾ ആവശ്യമായ മുൻകരുതലുകൾ, ഓക്സിജന്റെ സാന്നിധ്യം ഉറപ്പു വരുത്തിയതിന് ശേഷം മാത്രമേ കിണറ്റിൽ ഇറങ്ങാൻ പാടുള്ളൂ. അതിന് ബക്കറ്റിൽ ഒരു മെഴുതിരി കത്തിച്ചു വെച്ച് പതുക്കെ കിണറ്റിലേക്ക് ഇറക്കി നോക്കുക. ആ മെഴുതിരി കെട്ടുപോവുകയാണെങ്കിൽ അതിൽ ഓക്സിജന്റെ സാന്നിധ്യം ഇല്ല എന്ന് മനസ്സിലാക്കേണ്ടതാണ്. തൂപ്പുകൾ ഉപയോഗിച്ച്, മരച്ചെല്ലുകൾ ഉപയോഗിച്ച് വായു സഞ്ചാരം ഉണ്ടാക്കിയാൽ വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ഗ്യാസ് ലീക്കാവുന്ന സന്ദർഭങ്ങൾ വർദ്ധിച്ചു വരികയാണ്. വീട്ടിൽ നിന്ന് കുറച്ചു നാള് മാറി നിൽക്കുന്ന അവസ്ഥയിൽ സിലിണ്ടറിന് പുറത്തുള്ള റെഗുലേറ്റർ ഓഫ് ചെയ്തിട്ട് വേണം പോകേണ്ടത്. അഥവാ നമ്മളത് മറന്നു, തിരിച്ചു വരുന്ന സമയത്ത് വാതിൽ തുറന്ന വഴിക്ക് ഈ ഗ്യാസിന്റെ മണം അനുഭവപ്പെട്ടാൽ ആവശ്യമായ വെന്റിലേഷൻ സൗകര്യം, അതായത് അകത്തെ റൂമിലുള്ള വായു പുറത്തേക്ക് പോകത്തക്ക രീതിയിൽ ജനലുകൾ വാതിലുകൾ തുറന്നിടുകയാണ് വേണ്ടത്. അല്ലാതെ ഇലക്ട്രിക് ഉപകരണങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ ഓഫ് ചെയ്യുകയോ ഓണാക്കുകയോ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ വിറക് അടുപ്പിന് സമീപം ഒരു കാരണവശാലും ഗ്യാസ് അടുപ്പ് സ്ഥാപിക്കാൻ പാടില്ല. ഏതെങ്കിലും കാരണവശാൽ ഫയർ ആയി കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന വിറകിലേക്ക് പടരാം. ചില വീട്ടമ്മമാര് മണ്ണെണ്ണ കത്തിപ്പിടിക്കാൻ സാധ്യതയുള്ള ലിക്വിഡായിട്ടുള്ള പല പദാർത്ഥങ്ങളും അടുക്കളയിൽ തന്നെ സ്വരൂപിച്ചിട്ടുണ്ടായിരിക്കാം. സ്വാഭാവികം അത് തീയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനാണ് സാധ്യത. ഗ്യാസ് അടുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഗ്യാസ് അടുപ്പിന്റെ മുകളിൽ കലം വച്ചതിന് ശേഷം ഒരു കാരണവശാലും തീ കൊടുക്കരുത്. ലൈറ്റർ ഉപയോഗിച്ച് തീ കൊടുക്കുന്നത് കലം ഒഴിവാക്കിക്കൊണ്ട് തന്നെ ആവശ്യമായ ഒഴുക്ക്, ഗ്യാസിന്റെ ഒഴുക്ക് മുകളിലേക്ക് പോകത്തക്ക രീതിയിൽ ആയതിനു ശേഷം മാത്രമേ ഗ്യാസ് അടുപ്പിന് മുകളിൽ മറ്റു പാത്രങ്ങളും മറ്റും വയ്ക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിൽ റിട്ടേൺ വരാൻ സാധ്യത കൂടുതലാണ്. ഗ്യാസ് അടുപ്പ് യഥാരീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കമ്പനി അധികൃതർ ഗ്യാസ് കൊണ്ടുവരുമ്പോൾ തന്നെ ഗ്യാസ് ലീക്കുണ്ടോ ക്ലിയർ ചെയ്യിപ്പിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ പൈസ കൊടുക്കാൻ പാടുള്ളൂ. ഏതെങ്കിലും കാരണവശാലും ഇങ്ങനെ ലീക്കും ഉണ്ടാവുകയാണെങ്കിൽ
വെന്റിലേഷൻ സൗകര്യം, അതായത് ആവശ്യമായ വായു സഞ്ചാരം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഫാൻ ഉപയോഗിക്കാൻ പാടില്ല. ഫാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ സ്പാർക്ക് എന്തായാലും ഉണ്ടാവും, ഫയർ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഗ്യാസിന് നിറമോ മണമോ ഇല്ല. കമ്പനി അധികൃതർ ഈഥൈൽ മെർക്കാപ്റ്റൈൻ എന്നൊരു വാതകം അതിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഗ്യാസ് ലീക്കായാൽ പ്രത്യേകതരം മണം അനുഭവപ്പെടുന്നത്. ഇങ്ങനെയുള്ള മണം അനുഭവപ്പെട്ടാൽ അവിടെ ഗ്യാസ് ലീക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായും മനസ്സിലാക്കാം. വെന്റിലേഷൻ സൗകര്യങ്ങൾ അതിനായിട്ട് ഉപയോഗിക്കുക, അല്ലാതെ ഇലക്ട്രിക് ഉപകരണങ്ങളും മറ്റും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാധാരണ രീതിയിൽ കുടുംബിനികൾ പാചകം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പെട്ടെന്ന് കത്തിപ്പിടിക്കാവുന്ന സാരി അതുപോലുള്ള വസ്ത്രങ്ങൾ പരമാവധി ഒഴിവാക്കുക, ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക, അഥവാ ഈ പിടിക്കുകയാണെങ്കിൽ ഓടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓടിക്കഴിഞ്ഞാൽ കൂടുതൽ ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് അത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. പരമാവധി നിലത്ത് കിടന്ന് ഉരുളുകയോ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ ചാക്ക്, കമ്പിളി അതുപോലെയുള്ള വസ്ത്രങ്ങൾ കൊണ്ട് മൂടുകയോ ആ തീ അണയ്ക്കുകയാണ് വേണ്ടത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കേണ്ടതാണ്. വളരെ വലുതായ ഏക്കർ കണക്ക് വരുന്ന പറമ്പുകൾ ആഴ്ചകളോളം നിന്ന് വൃത്തിയാക്കുന്നതിന് പകരം കാറ്റുള്ള സമയത്ത് പ്രത്യേകിച്ച് നാല് ഭാഗത്തുനിന്നും തീയിടുന്ന അവസ്ഥ, അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വരുന്ന അവസ്ഥയിലൊക്കെ ഫയർഫോഴ്സിന് വിളിക്കുകയും ഫയർഫോഴ്സ് പറമ്പ് ക്ലീൻ ആക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഒട്ടനവധി കോളുകൾ തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് വിളിക്കാറുണ്ട്. അത്തരം കേസുകൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. പുല്ല് കത്തിക്കുമ്പോൾ ചെറിയ ചെറിയ കൂട്ടങ്ങളാക്കി കത്തിക്കുക. അതുപോലെ തന്നെ കാറ്റില്ലാത്ത സമയത്ത് കത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്വാസംമുട്ട് പോലെയുള്ള രോഗങ്ങളുള്ള ആളുകൾ ഒരു കാരണവശാലും ഇത്തരം ചപ്പു ചവറുകൾക്ക് തീയിടാനായിട്ട് ശ്രമിക്കരുത്. കൂടാതെ രണ്ട് ബക്കറ്റ് വെള്ളം ഒഴിച്ചാൽ തീരാവുന്ന തീപിടുത്തത്തിന് 8 കിലോമീറ്ററും 10 കിലോമീറ്ററും അകലിൽ നിന്ന് തന്നെ ഫയർഫോഴ്സിന്റെ സേവനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കോളുകൾ വരാറുണ്ട്. അത്തരം കോളുകൾ വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക. കാരണം വിളിക്കുന്ന ആ സമയത്തായിരിക്കും ഒരു ജീവന് വേണ്ടി ഒരു വിളി വരുന്നത്. നിങ്ങൾ BSNL മൊബൈൽ ഫോണിൽ നിന്ന് 101 വിളിച്ചാൽ ഫയർഫോഴ്സിലേക്ക് കിട്ടും. എന്നാൽ മറ്റു കമ്പനികളിൽ 101 വിളിച്ചാൽ ചിലപ്പോൾ അത് എറണാകുളത്തോ കോഴിക്കോടോ മറ്റൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട്. BSNL ലാൻഡ് ഫോണിൽ നിന്ന് 101 വിളിച്ചാലും BSNL മൊബൈൽ ഫോണിൽ നിന്ന് 101 വിളിച്ചാലും അതാത് ഫയർ സ്റ്റേഷനിലേക്കാണ് വിളി കിട്ടുക. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയ്ക്ക് കിട്ടിയാൽ തന്നെയും നിങ്ങൾ ലൊക്കേഷൻ പറയുക, നിങ്ങളുടെ പേര് പറയുക, ഉണ്ടായ സംഭവങ്ങൾ ചെറിയ വാക്കുകളിലൂടെ പറയുക, അതുപോലെ തന്നെ നിങ്ങൾ വിളിച്ച ആളിന്റെ പേര് കൃത്യമായിട്ട് പറയുക. അപ്പോൾ അവർ അത് ഉടനടി തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുകയും നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് വാഹനം എത്തുകയും ചെയ്യും. രക്ഷാപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായാലും 9497920185 എനിക്കിൽ വിളിച്ചാൽ ഏതു സമയവും നിങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ, സംശയങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയാം. ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ തൃശ്ശൂർ യൂണിറ്റിലെ സ്റ്റേഷൻ ഓഫീസർ AL ലാസർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.